നമ്മള് കഴിഞ്ഞ പാഠത്തില് സാക്കിന നൂൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ ഇൽഹാറും പഠിച്ചു, ഇഖ്ഫാവും പഠിച്ചു അല്ലേ? ഇൽഹാറിന്റെ അക്ഷരവും പഠിച്ചു, ഇഖ്ഫായുടെ അക്ഷരവും പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഇക്രാവും പഠിച്ചു, അത് മൂന്നും പഠിച്ചു അല്ലേ? അപ്പൊ ഇൽഹാർ വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും വെളിവാക്കണം. എങ്ങനെയാണോ വായിക്കുക അങ്ങനെയാണ് വായിക്കുക. ഇഖ്ഫാന അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? മറച്ച് മനസ്സിച്ചിരിക്കണം. ഇക്ലാബിന് അക്ഷരമായ ബാഹ് വന്നാൽ എന്ത് ചെയ്യണം? മീമാക്കി മറച്ച് മനസ്സിച്ചിരിക്കണം. ഇനി യാ വാവ് മീമ നൂന്, അതൊക്കെ യാ വാവ് മീമ നൂന്, ഈ നാലക്ഷരം യാ വാ മീ നൂൻ, ഈ നാലക്ഷരമാണ് സാക്കിനായ നൂൻ ശേഷം വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൻവീന് ശേഷം വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇതാം ബിഗുന്ന ചെയ്ത്, അതായത് ശബ്ദോടുകൂടി മണിച്ചുച്ചരിക്കണം. അതിനെ മണിക്കണം. മണിച്ചാൽ മാത്രം പഴുതണം, ശബ്ദം ചെയ്യണം. മണിച്ചാൽ മാത്രം പഴുതെന്ത് ചെയ്യണം? ശബ്ദവും ചെയ്യണം. അപ്പൊ ശബ്ദോടുകൂടി മണിച്ച് ഉച്ചരിക്കണം. അപ്പൊ സാക്കിനായ നൂനോ തൻവീന് ശേഷം ഇയാള് വന്നു, അല്ലെങ്കിൽ വാവ് വന്നു, അല്ലെങ്കിൽ മീമ് വന്നു, അല്ലെങ്കിൽ ന്യൂന് വന്നു അല്ലേ? ന്യൂന് വന്നു. ഈ പറയപ്പെട്ട നാലക്ഷരം വന്നാൽ അത് ഇദ്ഗാമിന്റെ അക്ഷരമാണ്. ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരം. ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ, ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിച്ച് ശബ്ദോടുകൂടി, ശബ്ദോടുകൂടി മണിച്ച് ഉച്ചരിക്കണം. ആ നോക്കി അപ്പുറത്തെ പേജില് കണ്ടോ, നാലാമത്തെ കോളം, ഇദ്ഗാമുൻ ബിഗുന്ന കണ്ടോ, ഇദ്ഗാമുൻ ബിഗുന്ന. മൻ യാമൽ, എന്താ ചേക്കണേ? മൻ യാമൽ. ആ മൻ യാമൽ എങ്ങനെ വായിക്കും സാധിക്ക? മണിക്കണം, ശ്രദ്ധിക്കണം. വായിച്ച് മണിക്ക് ശ്രദ്ധ ചെയ്യേ. യാന് ശ്രദ്ധ ചെയ്യണം, മണിക്കണം. മയ്യാമൽ കണ്ടോ, മയ്യാമൽ, മയ്യാമൽ. ആ ഞാൻ ശ്രദ്ധിക്കണം, മയ്യാമൽ മണിക്കണം. അപ്പൊ മണ്ണ്, അപ്പൊ മണ്ണ് വായിക്കൂല, മണിക്കണം. മയ്യാമൽ. ആ അടുത്തത്, അടുത്ത് വായിച്ച അർഷത അവരെഴുതിയേക്കണത് വലിയ വല നസീറ, അത് വായിച്ചേ. അർഷത് വായിക്ക. അമീ അജി, അമീ അമീൻ. ആ നീ വൈ. അമീൻ അമീൻ വൈക്ക, അമീൻ അമീൻ. ആ വലിയ മൊത്തം വൈക്ക്, വലിയൻ വല നസീറ, അത് വലിയ തന്നതിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഈ വാവ് എന്തിനാണ്? ഇത് ആ വീടിനോടെയാണ്. അപ്പൊ മണിച്ച് മറിച്ച് മണിച്ച് ശ്രദ്ധ വെച്ചിരിക്കുക. വായിക്ക. ആ വലിയ വല കണ്ടോ, വലിയ വല, വലിയ വല നസീറ. വായിച്ചേ എല്ലാരും, വായിക്ക. വലിയ വല നസീറ, വലിയ വലിയ വല നസീറ, വലിയ വല നസീറ. അപ്പൊ നമ്മുടെ വലിയ എന്നുള്ള ആ തൻവീൻ അല്ലേ,
അങ്ങനെ വലിയ എന്നുള്ള യാവ് ആ യാവിന്റെ മുഴുവൻ തമ്മിലുണ്ട്. ആ തമ്മിനെ സംബന്ധിച്ച് അക്ഷരതാ വാവാണ്. ഈ വാവ് തന്നെയാണ് ഇദ്ദാമുൻ ബ്യവിന്നയുടെയാണ്. ഇദ്ദാമുൻ ബ്യവിന്ന അപ്പൊ എന്തെയ്യണം? ശ്രദ്ധ ചെയ്ത് മാണിക്കണം. അപ്പൊ വായിക്കും വലിയ വലിയ അടുത്ത് നോക്കി കണ്ടോ സാക്കിനായ നൂന് ശേഷം വന്ന അക്ഷരം മീമ. അപ്പൊ യാവോ വാവോ മീമോ നൂനോ ആ മീമ. അപ്പൊ മിം മസീദ് അങ്ങനെ മിം മസീദ് മിം മസീദ്. അടുത്തത് ലാസ്റ്റ് വൺ കണ്ടോ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. അങ്ങനെ വായിക്കും അങ്ങനെ വായിക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും അങ്ങനെ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും വായിച്ചേ എല്ലാം വായിക്കാം ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ആ അപ്പോ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം വരുന്ന അക്ഷരം നൂനോ വാവോ മീമോ യാവോ ആണെങ്കിൽ ഈ നാലെണ്ണം ആരുടെ മക്കളാണ്? ആരുടെ മക്കളാണ്? ഇദ്ദാമുൻ ബിഅന്നയുടെ മക്കളാണ്. അവരുടെ സ്വഭാവം എന്താണ്? ശ്രദ്ധ ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. ഇനി അടുത്ത് നോക്കിക്കോട്ടോ. എന്നാൽ സുക്കുനുള്ള നൂനും വാവും യാവും എന്നിവയൊന്ന് ഒരു പദത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ശേഷം സുക്കുനുള്ള നൂന് ശേഷം അല്ലെങ്കിൽ വാവ് തൻവീന് ശേഷം അടുത്ത പദത്തിലായിട്ടാണ് എന്ത് വന്നത്? വാവോ ഈ നൂനോ അല്ലെങ്കിൽ തൻവീന് ശേഷം സുക്കുള്ള നൂനോ തൻവീനോ ശേഷം അടുത്ത ഭാഗത്തിലാണ് നോക്കി എങ്ങനെയാണ് കണ്ടത്? മൻ ഒരു വാക്ക്, യാമൻ അടുത്ത വാക്ക്, വലിയ ഒരു വാക്ക്, വലാനസിർ അടുത്ത വാക്ക്, മിൻ ഒരു വാക്ക്, മസ്ജീദ് അടുത്ത വാക്ക്, ഹിത്തത്തിനൊരു വാക്ക്, നഖഫുലക്കും അടുത്ത വാക്ക്. രണ്ട് പദമാണല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്നാൽ ഇത് രണ്ടൊറ്റ പദമാണെങ്കിൽ എന്ന് വെച്ചാ നൂനോട് ചേർന്ന് വന്ന് വന്നു ഈ യാവോ വാവോ മീമോ നൂന വന്നു, അല്ലെങ്കിൽ തൻവിനോട് ചേർന്ന് വന്ന് വന്നു ഈ നൂനോ വാവോ യാവോ മീമോ വന്നാൽ അവിടെ ചെയ്യേണ്ടത് ഇൽഹാറാണ്. എന്താ വേണ്ടത്? ഇൽഹാർ. എന്ത് വേണം? ഇൽഹാർ. അതാണ് നമ്മൾ ഒന്നാം കോളത്തിൽ കണ്ടത്. കണ്ടോ ഒന്നാം കോളത്തിൽ എന്ത് കണ്ടു നമ്മള്? ദുനിയാ. കണ്ടോ കണ്ടോ ഒന്നാം കോളത്തിൽ കണ്ട ദുനിയ കണ്ടാകള്? ആ കണ്ടു കൈ വയ്ക്ക, കണ്ടു കൈ വയ്ക്ക. ഷാഹിദ് കണ്ടോ ദുനിയ കണ്ട? ആ കണ്ടു കണ്ടു കൈ വയ്ക്ക്. രണ്ടാം പേജിൽ ഒന്നാം കോളത്തിൽ ദുനിയ കണ്ടോ? ദുനിയാ സിൻവാൻ. നമ്മുടെ ടെസ്റ്റ് പുസ്തകത്തില് ഒരാളെ കണ്ടുകൊള്ളു കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് നാല് ഹനഫി കണ്ടില്ലേ? ഇന്ന് കാണാത്തോടൊന്നും വിടലില്ല. അർസ് കണ്ടില്ലേ? ബാദുഷ കണ്ടോ? അമീൻ കണ്ടോ? ഈ ടെസ്റ്റ് പുസ്തകത്തിലേ ഈ കേൾക്കണോ മക്കളെ? ആ ഈ കാണു കണ്ടോ ദുനിയ സിൻവാൻ. ദുനിയ ദുനിയ സിൻവാൻ ഇമ്രാനെ വായിച്ചോ. ഇമ്രാൻ
എന്താ പറഞ്ഞ നമ്മള്? അപ്പോ രണ്ടും ഒറ്റപ്പദത്തിലാണെങ്കിൽ ഒറ്റപ്പദം നോക്കിക്കേ, ദുനിയ ഒറ്റപ്പദം അല്ലേ, നോന്നോട് ചേർത്ത് എഴുതിയേക്കണു, ഇയാൾ എഴുതിയേക്കണു. അടുത്ത സിൻവാൻ എന്താ ചെയ്യണു, നൊന്നോട് ചേർത്ത് വാവ എഴുതിയേക്കണു. ഈ സാക്കിന നൂനോടുണ്ട്, ശരിയാണ്, സാക്ക നൂനുണ്ട്, ദുനിയ സാക്കിയ നൂനുണ്ട്. ശേഷമാശ്രയ ആണ്, യാ എന്തിന്റെയാണ്, ഇത് ഗാംഭീരയുടെയാണ്, വാവ മീമ നൂന് അല്ലേ. അപ്പൊ സാക്കിനായ നൂനും ഉണ്ട്, എന്തുണ്ട്, യാവും ഉണ്ട്. സത്യത്തെ അവിടെ പറയേണ്ടത് എന്താണ്, ഇദ്ഗാംഭീരയാണ്. പക്ഷേ അവിടെ എന്തിനാണ് ഇൽഹാർ, കാരണം എന്താ, രണ്ടും ഒറ്റ പദമായതുകൊണ്ട്. അപ്പൊ രണ്ടും രണ്ട് പദമാകുമ്പോഴാണ് ഇദ്ഗാംഭീരന ചെയ്യേണ്ടത്. അടുത്ത് നോക്കിക്കൊണ്ടോ, സിൻവാൻ സാക്കിനായ നൂനുണ്ട്, ശരിയാണ്. അടുത്തശ്രം വാവാണ്, വാവ് ഇദ്ഗാം ബിയോനയുടെയാണ് സത്യത്തില് അല്ലേ, ഇദ്ഗാമും ബിയോനയുടെയാണ് സത്യത്തില്. പക്ഷേ ഇവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം, ഇൽഹാർ ചെയ്യണം. കാരണം എന്താ, രണ്ടും ഒറ്റ പദത്തിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടും രണ്ട് പദത്തിലാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇദ്ഗാം ബിയോന ചെയ്യേണ്ടത്. ഒറ്റ പദത്തിലാണെങ്കിൽ എന്തേ ചെയ്യാവൂ, ഇൽഹാറേ ചെയ്യാവൂ, ഇൽഹാറേ ചെയ്യാവൂ. മനസ്സിലായ മീനെ, ഇൽഹാറേ ചെയ്യാവൂ. ഇനി അടുത്തത്, ഇനി അടുത്തത്, ഇനി രണ്ടക്ഷരം ബാക്കിയുണ്ട് നമുക്ക്. ഇനി ഇപ്പൊ അത്രശ്വരായി, അത്രശ്വരായി, ആ ഇൽഹാറിൽ ആറക്ഷരം അല്ലേ, ഇഖ്ഫായിൽ പതിനഞ്ചക്ഷരം, പതിനഞ്ചും ആറും ഇരുപത്തി ഒന്ന്. ഇഖ്ലാലിൽ ഒരക്ഷരം, അപ്പൊ ഇതിലേ ഇരുപത്തി രണ്ട്. ആ ഇദ്ഗാം ബിയോനയ്ക്ക് നാലക്ഷരം, അപ്പൊ ഇതിലേ ഇരുപത്തി ആറായി. അറബി അക്ഷരം എത്ര ഉണ്ട്, ഇരുപത്തി എട്ട് അല്ലേ, രണ്ടെണ്ണം ബാക്കിയില്ലേ. ഏതൊക്കെയത് നോക്ക്, ലാമ റാ, ഏതൊക്കെയാ, ലാമ റാ, ലാമും റാവുമാണ് വരുന്നതെങ്കിൽ, ലാമും റാവുമാണ് വരുന്നതെങ്കിൽ, അപ്പൊ എന്താ പറഞ്ഞത്, നീ ലാമ റാ ഈ അക്ഷരമാണ് സാക്കിനായ നൂനിനോ അല്ലെങ്കിൽ തൽവിന് ശേഷമോ വരുന്നതെങ്കിൽ, ലാമോ റാവോ ആണ് വരുന്നതെങ്കിൽ ഇത് ആ ബിലാവുന്ന ചെയ്യണം. നേരത്തെ പഠിച്ച ഇതാം ബിയൗന്ന, മണിക്കണം, ശ്രദ്ധ ചെയ്യണം അല്ലേ. ഈ ഇതാം ബിലാവുന്ന, ശ്രദ്ധ കൊടുക്കണം പക്ഷെ മണിക്കരുത്, ശ്രദ്ധ കൊടുക്കണം പക്ഷെ എന്ത് ചെയ്യരുത്, മണിക്കരുത്. അപ്പൊ മണിക്കാതെ ശ്രദ്ധ കൊടുത്ത് ഉച്ചരിക്കണം. അപ്പൊ വായിക്കും നോക്ക്, അഞ്ചാം കോളം, അഞ്ചാം കോളം, ഇത് ആവും ബിലാവുന്ന, കണ്ടോ, കണ്ടു, മില്ലതുന്ന സാക്കിനായ നൂനുണ്ട്, ശേഷം വന്നത് ലാമാണ്. അപ്പൊ ലാമിന് ശ്രദ്ധിക്കണം, മില്ലതുന്ന, മില്ലതുന്ന, മണിക്കാൻ പാടില്ല, മണിക്കാൻ പാടില്ല, മില്ലതുന്ന. അടുത്തതോ, ആയത്തുല്ലക്കും, ആയത്തുല്ലക്കും, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം. ആ വായിച്ചു നോടി, എല്ലാവരും വായിക്ക്, മില്ലതുന്ന, അങ്ങനെ മില്ലതുന്ന. അടുത്തതോ, ആയത്തുല്ലക്കും, അങ്ങനെ ആയത്തുല്ലക്കും. അടുത്ത് മിർ റബ്ബിഹിം, വായിച്ചാ, വായിക്ക, മിർ റബ്ബിഹിം, അമീന വായിച്ചാ. അടുത്തത് ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം. ഇതൊക്കെ ഇത് ആ ബിലാവുന്ന, ശ്രദ്ധ കൊടുത്ത് മണിക്കാതെ ഉച്ചരിക്കും. ഇത്രയുമാണ് സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ, നിയമങ്ങൾ. അപ്പൊ സുക്കുള്ള നൂനോ തന്മീനോ വന്നാൽ ശേഷം വരുന്ന അക്ഷരങ്ങളുടെ ഇനമനുസരിച്ച് നിയമങ്ങൾ മാറും, നിയമങ്ങൾ മാറും എന്നാണ് പഠിച്ചത്. ശരിക്കും പഠിക്കണം അത്. നിങ്ങൾ നാലാം ക്ലാസ്സിലാണ്, ഇനി അഞ്ചാം ക്ലാസ്സിൽ തജ്വീദില്ല, അഞ്ചാം ക്ലാസ്സിൽ തജ്വീദില്ല. അതുകൊണ്ട് ശരിക്കും പഠിച്ചാണ് ഖുർആൻ പഠിക്കുള്ളൂ, മനസ്സിലായോ. അപ്പൊ ഓതാൻ പഠിക്കുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ആ അഞ്ച് കോളം ശരിക്കും വായിച്ചു തരണം. ഈ പാഠം കഴിയുമ്പോൾ, ഈ പാഠം മൊത്തം വായിച്ചതിന് ശേഷം ആ കാണുന്ന അഞ്ച് കോളങ്ങളും വായിച്ചു തരണം, അഞ്ച് കോളങ്ങളും വായിച്ചു തരണം. എങ്ങനെ വായിക്കണം, മിൻ അഹദിൻ എന്ന് വായിച്ചിട്ട് എന്ന് വായിക്കണം. ഇവിടെ സാക്കിനായ നൂന് വന്നു, ശേഷം അംസ് വന്നു, അതുകൊണ്ട് ഇൽഹാർ ചെയ്ത് വെളിവാക്കി വെച്ചിരിക്കണം. അടുത്ത് വായിക്കുമ്പോഴോ, മിൻ തഹ്തിഹ, ഇവിടെ സാക്കിനായ നൂന് വന്നു, ശേഷം താവ് വന്നു, അതുകൊണ്ട് അതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം, അതായത് മറച്ച് മണിച്ച് ഇഖ്ഫാ ചെയ്ത് വെച്ചിരിക്കണം. മൂന്നാമത്തെ വായിക്കുമ്പോഴോ, അംബിഹും, ഇവിടെ സാക്കിനായ നൂന് വന്നു, ശേഷം ഇമ്രാൻ, ശേഷം എന്ത് വന്നു, ബാവ് വന്നു,
ഇവിടെ മീ നൂനെ മീമാക്കി മറച്ച് ഇക്റാവ് ചെയ്യണം. അടുത്ത് മയ്യാമൽ, ഇവിടെ സാക്കിനായ നുൻ വന്നു, ശേഷം ശേഷം യാ വന്നത് കൊണ്ട് ശ്രദ്ധ കൊടുത്ത് മണിച്ച് ഇതാം ചെയ്യണം. അടുത്തതോ മില്ലതുന്ന, സാക്കിനായ നുൻ വന്നു, ശേഷം ലാമ വന്നു, അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധ കൊടുത്ത് മണിക്കാതെ ഇത് ആമൻ ബിലാവുന്ന ചെയ്യണം. അങ്ങനെ ഓരോന്ന് വായിച്ച് അങ്ങനെ പറയണം, ഓരോന്ന് വായിച്ച് അങ്ങനെ പറയണം. പുസ്തകം വായിച്ചത് എന്ത്, ഈ വായിച്ചതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ വരും, അത് കേട്ട് വായിച്ചോളൂ കേട്ടോ. അതാണ് പാഠം. അപ്പൊ ചോദ്യങ്ങള് സാക്കിനായ നോന്റെയും തന്മയിന്റെയും ശേഷം മീം അടുത്ത് വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെ ഉച്ചരിക്കണം, ശ്രദ്ധ ചെയ്ത് മണിച്ചുച്ചരിക്കണം അല്ലെ. ലാമ ഇവയിൽ ഓരോന്നും അടുത്ത് വന്നാൽ എങ്ങനെ ഉച്ചരിക്കേണ്ടത്, ഓരോന്നും പറയണം. ലാമ വന്നാൽ അങ്ങനെ ഉച്ചരിക്കണം, ബാ വന്നാൽ അങ്ങനെ ഉച്ചരിക്കണം, ഹാ വന്നാൽ അങ്ങനെ ഉച്ചരിക്കണം, സാ വന്നാൽ അങ്ങനെ ഉച്ചരിക്കണം, അതും പറയണം, അതും പറയണം. അടുത്തത് താഴെ കാണുന്ന ഉദാഹരണങ്ങളിൽ സാക്കിനായ നൂനെ എങ്ങനെ ഉച്ചരിക്കണം എന്ന് പറയണം. അവൻ നൂനെ എങ്ങനെ ഉച്ചരിക്കണം, ദുന്യ എങ്ങനെ ഉച്ചരിക്കണം, അമ്പൂരിക്ക എങ്ങനെ ഉച്ചരിക്കണം, മിം മസീദ് എങ്ങനെ ഉച്ചരിക്കണം. ഇത്രയും നിയമങ്ങള് നിങ്ങള് ഇന്ന് രാത്രി മരവ് കഴിഞ്ഞ് പറയണം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്നും മരവ് കണ്ട് വേണം. നേരത്തെ പറഞ്ഞത് ഞാൻ ഇപ്പൊ നിങ്ങള് പാഠം വായിച്ച് പറയണം, പാഠം വായിച്ച് പറയണം. മനസ്സിലായോ? ഓക്കേ.